രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വിവാദമായ ഒരു പുസ്തകം ഉപയോഗിച്ച് കുരുക്കിലായിരിക്കുകയാണ് രാജസ്ഥാനിലെ ഒരു സ്വകാര്യ സ്കൂൾ. ഉറുദു വാക്കുകളും പേരുകളുമുള്ള ഈ പുസ്തകം പഠിക്കാൻ അമുസ്ലിങ്ങളായ കുട്ടികളെയും ഉൾപ്പെടുത്തിയിരുന്നു. ഗുൽമോഹർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലൂടെ കുട്ടികളുടെ മാതാപിതാക്കളെ അമ്മി എന്നും അബ്ബു എന്നും വിളിക്കണമെന്നും അധ്യാപകർ പഠിപ്പിച്ചിരുന്നു. 113 പേജുകളുള്ള ഈ ബുക്കിന് 352 രൂപയാണ് വില. കോട്ടം നഗരത്തിലെ ശിവജ്യോതി കോൺവെന്റ് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് നൽകിയ പുസ്തകത്തിൽ ഇങ്ങനെ നിരവധി വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിനെതിരെ ഒടുവിൽ രക്ഷിതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഈ പുസ്തകം പഠിച്ചതിന് പിന്നാലെ അമുസ്ലിങ്ങളായ കുട്ടികൾ വീട്ടിലെത്തിയാൽ മാതാപിതാക്കളെ അമ്മി എന്നും അബ്ബു എന്നും വിളിക്കാൻ ആരംഭിച്ചെന്നും കഴിക്കാൻ ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെടുക പതിവായെന്നും രക്ഷിതാക്കൾ പറയുന്നു. സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഇവിടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പബ്ലിഷറിൽ നിന്നാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. അമുസ്ലിങ്ങളായ രക്ഷിതാക്കൾ ഇക്കാര്യം പ്രാദേശിക ബജ്രംഗ് ദൾ പ്രവർത്തകരോട് പറയുകയായിരുന്നു. ഇതോടെ രാജസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പിന് അവർ പരാതി നൽകി. ക്ലാസ് റൂം കരിക്കുലത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമമായാണ് ഇതിനെ രക്ഷിതാക്കൾ കണക്കാക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ബിരിയാണി സ്കൂളിൽ കൊടുത്തയക്കണമെന്ന് തന്റെ കുട്ടി ആവശ്യപ്പെട്ടതായി ഒരു രക്ഷിതാവ് പറയുന്നു. ഇത്തരം വിദ്യാഭ്യാസം നൽകി കുട്ടികൾക്ക് എന്തറിവാണ് ഈ സ്കൂൾ നൽകുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പാവപ്പെട്ട രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണ് വേണ്ടതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കുഞ്ഞുങ്ങളിൽ നല്ല കാര്യങ്ങൾ പകർന്നു നൽകുകയാണ് വിദ്യാലയങ്ങൾ ചെയ്യേണ്ടതെന്നും നമ്മുടെ സംസ്കാരം ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്നും രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞു. എന്തായാലും ബജ്രംഗ് ദൾ പ്രശ്നത്തിൽ ഇടപെടുകയും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ 100 സ്കൂളുകളിൽ ഞായറാഴ്ച അവധി വിദ്യാഭ്യാസ വകുപ്പ് അറിയാതെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജസ്ഥാനിൽ നിന്നും ഈ വാർത്ത പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.